കൊറോണയ്ക്ക് മുമ്പ് 1920 അഞ്ച് കോടിയോളം ജനങ്ങളെ കൊന്നൊടുക്കിയ ഫ്ലൂ എന്ന വൈറസിനെ ആസ്പദമാക്കി കിം സങ് സൂവിന്റെ സംവിധാനത്തിൽ 2013 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ഡിസാസ്റ്റർ ഫിലിമാണ് ഫ്ലൂ. 2013 ഈ സിനിമ പുറത്തിറങ്ങിയതെങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് 2020 കൊറോണ സമയത്താണ്. ഈ സിനിമയ്ക്ക് നല്ല ദൈർഘ്യമുള്ളതിനാലും വിശദീകരിച്ച് പറയേണ്ടി വരുന്നതിനാലും രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എത്ര കഠിന ഹൃദയമുള്ളവരെയും കരയിപ്പിച്ചു കളയുന്ന ധാരാളം രംഗങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ കൊറോണ കുറച്ചുകൂടി ശക്തിയാവുകയാണെങ്കിൽ ഇതേ അവസ്ഥ നമുക്കും വന്നേക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കണ്ടെയ്നറിലിരിക്കുന്ന കുറച്ചു പേരോട് ഒരാൾ സംസാരിക്കുന്നതായിട്ടാണ്. പണമാണ് എല്ലാവരുടെയും പ്രശ്നമെന്നും ഈ കഷ്ടപ്പാടൊക്കെ കുടുംബത്തിന് വേണ്ടിയായിരിക്കണമെന്നും അയാൾ അവരോട് പറയുന്നു. അങ്ങനെ അവരെ ആ കണ്ടെയ്നറിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന സിനിമയിലെ നായകനായ ജിഗുവിനെയാണ്. അവൻ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവൻ ഒരു കാറപകടത്തിൽ പെട്ടുകിടക്കുന്ന പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷിക്കുന്നു. പിറ്റേന്ന് അവൻ ആ പെൺകുട്ടിയെ പറ്റി തന്റെ കൂട്ടുകാരോട് ാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെ വീണ്ടും ആ പെൺകുട്ടി അവനെ കാണാൻ അവിടെ വരുന്നു. അവൾക്ക് അവനോട് പ്രണയമായി എന്ന് കരുതിക്കൊണ്ട് അവൻ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അവൾ വന്നിരിക്കുന്നത് ആക്സിഡന്റ് പറ്റിയപ്പോൾ നഷ്ടപ്പെട്ട തന്റെ ബാഗ് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. അത് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരാൻ അവൾ അവനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട് അവൻ നിരാശനാവുകയും അതിനുവേണ്ടിയാണോ നീ വന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അത് തിരിച്ച് എടുക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്നും അത് എനിക്ക് കഴിയില്ല എന്നും അവൻ പറയുന്നു. എനിക്ക് അത് കിട്ടിയേ പറ്റൂ എന്നും അതിൽ എന്റെ അത്യാവശ്യ ഡാറ്റാസ് എല്ലാം ഉണ്ടെന്നും അവൾ പറയുന്നു. എന്നാൽ അത് എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ മടക്കി അയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രണ്ടുപേർ ആദ്യം കാണിച്ച കണ്ടെയ്നറിനടുത്തേക്ക് വരുന്നതാണ്. കണ്ടെയ്നറിലുള്ളവരെ കൃത്യസ്ഥലത്ത് എത്തിക്കുന്ന ജോലി കിട്ടിയവരാണ് അവർ. ഇതിനുശേഷം കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് അവർ പരസ്പരം പറയുന്നു. അങ്ങനെ അവർ ആ കണ്ടെയ്നർ തുറക്കുമ്പോൾ അതിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ലൈറ്റ് ഓണാക്കി നോക്കുന്ന അവർ കാണുന്നത് അതിലുള്ളവരെല്ലാം മരിച്ചു കിടക്കുന്നതായിട്ടാണ്. ഇതിനിടെ അതിൽ ജീവനുള്ള ഒരാൾ അവരുടെ കാലിൽ കയറി പിടിക്കുകയും അവന്റെ കയ്യിലിരുന്ന ഫോണ് അതിനുള്ളിൽ വീഴുകയും ചെയ്യുന്നു. അതിലുള്ളവരെല്ലാം മരിച്ചുവെന്നും എന്നെ ഒന്ന് സഹായിക്കൂ എന്നും അവൻ വിളിച്ചു പറയുന്നു. ഇതിനിടെ അവൻ തിരിച്ചു കയറി അവന്റെ ഫോൺ അതിനുള്ളിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. ശേഷം അവർ ആ ആളുകളെയും കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അതിനിടെ ഒരുവൻ കടയിൽ നിന്ന് സാധനം മേടിക്കുകയും തിരിച്ച് വണ്ടിയിൽ വന്ന് കയറുകയും ചെയ്യുന്നു. വണ്ടിയിൽ തന്റെ കൂടെയുള്ള സഹോദരൻ അപ്പോൾ വയ്യാതെ ഇരിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. ഇതിനിടെ വണ്ടിയിലുണ്ടായിരുന്ന ജീവനുള്ളവൻ അവിടെ നിന്നും ഇറങ്ങി രക്ഷപ്പെടുന്നു. എന്നാൽ തൊട്ടടുത്ത് പോലീസ് ഉള്ളതിനാൽ അവനെ കൂടെ ചെന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൻ ഇറങ്ങി അവിടെയെല്ലാം അന്വേഷിക്കുമെങ്കിലും അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അതിലുള്ളവന് ഒട്ടും സുഖമില്ലാതെ ആയിരിക്കുന്നതായിട്ടാണ്. അവൻ കടയിൽ ചെന്ന് ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങുന്നു. ഇതിനിടെ അവൻ ആ കടയിൽ നിന്ന് കുറെ നേരം ചുമയ്ക്കുകയും അവന്റെ ഉള്ളിലുള്ള അണുക്കൾ ആ കടയിലുള്ള മറ്റുള്ളവരിലേക്ക് എത്തുന്നതും കാണിക്കുന്നു. തുടക്കത്തിൽ കാറപകടത്തിൽപ്പെട്ട പെൺകുട്ടി ഒരു ഡോക്ടറാണ്. അവൾ കൃത്യമായി ജോലി ചെയ്യാത്തതിന് ഉയർന്ന ഡോക്ടർമാർ അവളെ വഴക്കു പറയുന്നു. അവളുടെ ബാഗ് നഷ്ടപ്പെട്ടതുകൊണ്ടും ഡാറ്റ എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടുമാണ് അവൾക്ക് ജോലി ചെയ്യാൻ കഴിയാതിരുന്നത്. ഈ സമയം നായകനായ ജഗു അവളുടെ ബാഗ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവൻ അവളുടെ ബാഗ് കണ്ടെത്തുകയും അതിൽ ഒരു കാള് വരുന്നതും അവർ കാണുന്നു. അതിൽ അവളുടെ മകളാണ് വിളിക്കുന്നത്. അങ്ങനെ അവൻ ആ കുട്ടിയെ കണ്ടെത്തുന്നു. സിനിമയിലുടനീളം ഈ കുട്ടി മാരക പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. എന്റെ പേര് ജിഗു ആണെന്നും അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുകയാണ് എന്റെ ജോലിയെന്നും ആ കുട്ടിയോട് പറയുന്നു. ശേഷം അമ്മയുടെ ബാഗ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയും ആ കുട്ടി അവന്റെ നമ്പർ മേടിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും അപകടമുണ്ടായാൽ അങ്കിളിനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടെ നിന്നും പോകുന്നു. ഈ സമയം ആ നാട്ടിലുള്ള പലർക്കും സുഖമില്ലാതെ ആകുന്നതായി കാണിക്കുന്നു. ചിലർ മയങ്ങി വീഴുകയും ചെയ്യുന്നു. ഈ സമയം ജോലി ഏൽപ്പിച്ചവരിൽ ഒരുവൻ നോക്കുമ്പോൾ അവന്റെ കൂടെയുള്ളവൻ രക്തം ഛർദ്ദിക്കുന്നതായി കാണുന്നു. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന നായികയുടെ കയ്യിൽ കുട്ടി ആ ബാഗ് കൊടുക്കുന്നു. അത് കണ്ട് അവൾക്ക് വളരെയേറെ സന്തോഷമാവുകയും ആ കുട്ടി ജഗുവിനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. ആ അങ്കിളിന്റെ നമ്പർ മേടിച്ചിട്ടുണ്ടെന്നും ബാഗിൽ നിന്നും വല്ലതും കാണാതായിട്ടുണ്ടെങ്കിൽ അമ്മ ആ അങ്കിളിനെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്നും ആ കുട്ടി പറയുന്നു. ഇതിനിടെ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയും ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും അവളോട് പറയുന്നു. അങ്ങനെ വീണ്ടും അവൾ കുട്ടിയെ വീട്ടിൽ തനിച്ചാക്കി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ നേരത്തെ കാണിച്ചവനെ സീരിയസ് ആയി കൊണ്ടുവന്നിരിക്കുകയാണ്. അവനെ പരിശോധിച്ച ശേഷം എന്തോ വൈറസ് പടർന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവന്റെ കയ്യിലെ വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അവന്റെ ഫോൺ കിട്ടുന്നു. ആ ഫോണിൽ കണ്ടെയ്നറിൽ നിന്ന് എടുത്ത വീഡിയോ അവർ കാണുകയും ഈ കണ്ടെയ്നറിൽ നിന്നാണ് പടർന്നതെന്ന് തോന്നുന്നു എന്ന്
അവർ പറയുകയും ചെയ്യുന്നു. ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഏവിയൻ ഫ്ലൂവിന്റെ സാധ്യതയുണ്ടെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. ശേഷം അവന്റെ കൂടെ വന്നവനെ അവർ കാണുകയും അയാളുടെ ഫോണിലെ വീഡിയോയിലുള്ള കണ്ടെയ്നർ എവിടെയാണെന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ അത് പറയാൻ തയ്യാറാകുന്നില്ല. അവന്റെ ശരീരത്തിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് വൈറസ് ആണോ എന്ന് സ്ഥിരീകരിക്കാൻ ആ കണ്ടെയ്നർ ചെക്ക് ചെയ്യണമെന്നും അവർ പറയുന്നു. എന്നാൽ അവൻ ഒരു വിധത്തിലും അതിന് തയ്യാറാകുന്നില്ല. അവൻ അവരെ തള്ളിയിട്ട് മുന്നോട്ട് നടക്കുകയും എല്ലാവരെയും അവൻ അടിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങളെയും വൈറസ് ബാധിച്ചിട്ടുണ്ടാവുമെന്ന് അവൾ പറയുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ തന്റെ സഹോദരനെ കയറി കാണുന്നു. അവിടെ അവൻ മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അവിടെ വെച്ച് അവൻ വലിയ സീനാക്കുകയും അവിടെയുള്ള പലരുടെയും മുഖത്തും മറ്റും തൊടുകയും ചെയ്യുന്നു. പിന്നീട് അവളുടെ മകൾ തന്റെ വളർത്തു പൂച്ചയെ അന്വേഷിച്ച് നടക്കുന്നു. ഇതിനിടെ അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നത് ആ കുട്ടി കാണുന്നു. ഇത് കണ്ട് തിരിച്ചു നടക്കുന്ന ആ കുട്ടിയെ ഒരു വണ്ടി ഇടിക്കാൻ പോവുകയും അയാൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ആ കണ്ടെയ്നറിൽ നിന്നും രക്ഷപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് അസുഖം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ അടുത്തേക്ക് വരരുത് എന്ന് അവൻ മറുപടി പറയും. ആ കുട്ടി അവനെ സഹായിക്കുകയും അവന് ആഹാരം കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവൻ ചുമയ്ക്കുന്നത് കണ്ട് നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ, ഉണ്ടെങ്കിൽ സഹായിക്കാൻ ഞാൻ ഒരാളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ജഗ്ഗുവിനെ വിളിക്കുന്നു. എന്നാൽ ജഗ്ഗു വരുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അങ്ങനെ അവർ അവിടെ മുഴുവൻ അവനെ അന്വേഷിക്കുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ അവർ ആ വൈറസിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇത് കഴിഞ്ഞ വർഷം വിയറ്റ്നാമിൽ ഉണ്ടായ ഏവിയൻ ഫ്ലൂ കേസ് ആണെന്നും ആ കണ്ടെയ്നറിനുള്ളിൽ വെച്ച് ഈ വൈറസിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. ഇത് എവിടെയെങ്കിലും പടർന്നു പിടിച്ചിട്ടുണ്ടോ എന്നും ഇതുപോലെ മറ്റേതെങ്കിലും കേസ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നും അവർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവർ മറുപടി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇതിനെ പൂട്ടാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു നേഴ്സ് അവിടേക്ക് വരികയും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ അസുഖവുമായി ഈ സമയം ധാരാളം ആളുകൾ അവിടേക്ക് വരുന്നു. ഈ സമയം പൊതുസ്ഥലത്ത് ഈ അസുഖം പലരിലേക്കും പടരുന്നതും അവരിൽ നിന്ന് അടുത്ത ആളിലേക്ക് പടരുന്നതും കാണാൻ കഴിയുന്നു. ഇതിനിടെ അവർ ആ കണ്ടെയ്നർ കണ്ടെത്തുകയും അവിടെ പരിശോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുള്ളിൽ നിന്നും ഇറങ്ങി വരുന്ന എലികൾ അവരുടെ ദേഹത്ത് മുട്ടുകയും അവർ ഉടൻ തന്നെ ആ കണ്ടെയ്നർ തീയിട്ട് കത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡോക്ടേഴ്സും മിനിസ്റ്ററും തമ്മിൽ ചർച്ച നടത്തുകയും ഇത് വലിയ പ്രശ്നങ്ങളുടെ തുടക്കമാണെന്നും ഏവിയൻ ഫ്ലൂ ആണെന്നും ഇത് വലിയൊരു മഹാമാരിയുടെ തുടക്കമാണെന്നും ഡോക്ടർ അവരോട് പറയുന്നു. എന്നാൽ അധികാരികൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഡോക്ടർ കട്ടക്കി നിൽക്കുകയും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ ഒരു രോഗമായി ഇത് രാജ്യം മുഴുവൻ പടർന്നു പിടിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിക്കുമ്പോൾ ജില്ല മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കണമെന്നും ഈ ജില്ലയുടെ ഇരുവശവും അടച്ചിടണമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളുന്നു. ഈ സമയം ജഗ്ഗു കുട്ടിയുടെ കൂടെ ഇരിക്കുകയാണ്. അവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം അയാൾ ചോദിച്ചറിയുന്നു. അച്ഛൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നെയും അമ്മയും ഉപേക്ഷിച്ചു പോയി എന്നും അമ്മ എന്നും അത് പറഞ്ഞ് കരയാറുണ്ട് എന്നും ആ കുട്ടി പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ കുട്ടി ഉറങ്ങിപ്പോവുകയും അതിനെ തന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനായി ജഗ്ഗു അവിടെ നിന്നും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ജില്ലയല്ലെന്നും 500,000+ ആളുകളെ എങ്ങനെ ഇവിടെ അടച്ചിടാൻ കഴിയുമെന്നും അയാൾ ചോദിക്കുന്നു. ഒരുപാട് അന്താരാഷ്ട്ര പരിപാടികളാണ് ഇവിടെ ഓരോ മാസവും നടക്കുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഇനി പറയരുതെന്നും അയാൾ പറയുന്നു. നമ്മളൊരു മഹാവിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഉടൻ തീരുമാനമെടുത്തേ പറ്റൂ എന്നും ഡോക്ടർ പറയുമ്പോൾ അവർ വീണ്ടും അതിനെ പുച്ഛിച്ചു തള്ളുന്നു. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നും ഇത് വലിയ അപകടമാണെന്നും മുതിർന്ന ഡോക്ടർമാർ അവരോട് താണുകയാണ് പറയുന്നു. ഇതിനിടെ നമ്മുടെ നായിക അങ്ങോട്ട് വരികയും കണ്ടെയ്നറിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നു. ഈ സമയം നാട്ടിലെ പല ഭാഗങ്ങളിലും രോഗം ശക്തമായി പടർന്നു പിടിക്കുന്നു. പലരും രക്തം ഛർദ്ദിക്കുകയും മയങ്ങി വീഴുകയും ചെയ്യുന്നു. ഈ സമയം ജഗ്ഗു നിന്ന മാളിൽ ഒരു സ്ത്രീ മയങ്ങി വീഴുകയും അവൻ അത് കാണുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവൻ കുട്ടിയെ ഒരിടത്ത് കിടത്തിയ ശേഷം ഓടിച്ചെന്ന് അവരെ രക്ഷിക്കുന്നു. ശേഷം അവരെ ഒരിടത്ത് കിടത്തുമ്പോൾ അവർക്ക് എന്തോ അസുഖമുള്ളതായി അവന് മനസ്സിലാകുന്നു. ഈ സമയം ആ കുട്ടി എഴുന്നേൽക്കുകയും അവനെ കാണാതെ അവിടെ മുഴുവൻ അവനെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. തിരിച്ചു വന്ന് നോക്കുന്ന ജഗ്ഗു കുട്ടിയെ കാണുന്നതുമില്ല. ഈ സമയം ഡോക്ടേഴ്സ് ആ വീഡിയോ പരിശോധിക്കുകയാണ്. അതിൽ രക്ഷപ്പെട്ട ജീവനുള്ളയാളെ അവർ കണ്ടെത്തുന്നു. ഡോക്ടർ മിനിസ്റ്ററിനോട് രോഗികളുടെ എണ്ണം സമയം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്തെങ്കിലും ഉടൻ ചെയ്യാനും പറയുന്നു. ജില്ല അടച്ചിടാൻ നിങ്ങൾക്ക് അത്ര തിരക്കാണെങ്കിൽ നിങ്ങൾ നേരെ ചെന്ന് പ്രസിഡന്റിനെ കണ്ട് അടച്ചിടാൻ ഓർഡർ വാങ്ങാൻ മിനിസ്റ്റർ ഡോക്ടറിനോട് പറയുന്നു. ഈ സമയം പുറത്ത് വലിയ ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട് അവിടേക്ക് ചെന്ന് നോക്കുന്ന അവർ കാണുന്നത് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിക്കുന്നതും ജനങ്ങൾ പരിഭ്രാന്തരാകുന്നതുമായിട്ടാണ്. ഈ സമയം അവിടേക്ക് മറ്റ് ഡോക്ടേഴ്സ് വരികയും എമർജൻസി കോളുകൾ നിയന്ത്രണാതീതമായി എന്നും സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത്തരം രോഗികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്നും പറയുന്നു. ഈ സമയം ആ ഹോസ്പിറ്റൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലുള്ളവർക്ക് പോലും അസുഖം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ആ ഹോസ്പിറ്റലിലുള്ളവരെല്ലാം അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവർ തങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് ഇങ്ങോട്ട് വരരുതെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറയുന്നു. നായിക അവരുടെ അമ്മയെ വിളിച്ച് ഇങ്ങോട്ട് വരരുത് എന്നും ഞാൻ അങ്ങോട്ട് വരാമെന്നും പറയുന്നു. ഈ സമയം അവർ ഹെലികോപ്റ്റർ
ഹെലികോപ്റ്ററിൽ കയറാൻ തിരക്ക് കൂട്ടുകയാണ്. എന്റെ മകൾ അവിടെ ഒറ്റയ്ക്കാണെന്നും ഞാൻ അവളെയും കൂട്ടി വരാമെന്നും അവൾ ഡോക്ടറിനോട് പറയുന്നു. ഉടൻ വരണമെന്നും ഞാൻ രക്ഷപ്പെടാനുള്ളത് അറേഞ്ച് ചെയ്യാമെന്നും ഡോക്ടർ അവളോട് പറയുന്നു. ഈ സമയം ആ ജില്ലയുടെ ഇരുഭാഗങ്ങളും പോലീസ് അടച്ചു കഴിഞ്ഞിരുന്നു. അവിടെയുള്ളവർക്ക് പുറത്തോട്ടോ പുറത്തുള്ളവർക്ക് അകത്തോട്ടോ കടക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്താമെന്ന് മിനിസ്റ്റർ പറയുമെങ്കിലും അങ്ങനെ ചെയ്താൽ ജനങ്ങൾ പരിഭ്രാന്തരാകുമെന്നും ജനങ്ങൾ മുഴുവൻ ഭയന്നു കഴിഞ്ഞാൽ അത് ഈ വൈറസ് ആക്രമണത്തിനേക്കാൾ വലിയ വിപത്തുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ശേഷം ഇതുമൂലം അവർക്ക് ഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇലക്ഷനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം പ്രധാനമന്ത്രി അവിടേക്ക് വരികയും എത്രയും വേഗം ഇവിടെ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും ഓർഡർ കൊടുക്കുന്നു. ഈ സമയം ജഗ്ഗു CCTVയിലൂടെ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ ഫോൺ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിലൂടെ കുട്ടിയുടെ അമ്മ അവനെ വിളിക്കുകയും അവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഈ സമയം ചീഫ് മിനിസ്റ്റർ പത്രസമ്മേളനത്തിലൂടെ ജനങ്ങളെ കാര്യം അറിയിക്കുന്നു. നാട്ടിൽ വൈറസ് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ജില്ലയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയാണെന്നും എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കണമെന്നും പറയുന്നു. ഈ സമയം ഡോക്ടർ മീഡിയക്കാരോട് രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ആയിരങ്ങൾ മരിച്ചു വീഴുമെന്നാണോ താങ്കൾ പറയുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പതിനായിരങ്ങളും ചിലപ്പോൾ ലക്ഷങ്ങളും ആയേക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഈ സമയം നായിക മാളിലേക്ക് വരികയും ജഗ്ഗുവിനെ കാണുകയും ചെയ്യുന്നു. മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെയുണ്ടെന്നും ഉടൻ കണ്ടുപിടിക്കാമെന്നും പറയുന്നു. ഈ സമയം ജനങ്ങൾ പരിഭ്രാന്തരായി സാധനങ്ങൾ മുഴുവൻ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കടയിൽ അടിയും പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ മുഴുവൻ നോക്കാമെന്നും കിട്ടിയാലുടൻ അറിയിക്കണമെന്നും അവൻ പറയുമ്പോൾ നിങ്ങൾ ഒരു മാസ്ക് വെച്ച് മുഖം മറയ്ക്കാൻ അവൾ പറയും. ഈ സമയം കുട്ടി ആരെയും കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രക്ഷപ്പെട്ടവൻ ആ മാളിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇതിനിടെ ആ ഷോപ്പിലുള്ള ഒരാൾ രക്തം ഛർദ്ദിക്കുന്നു. അയാൾ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും ജഗ്ഗു കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കുട്ടി അയാളുടെ അടുത്ത് നിന്നത് അവൾ കണ്ടിരുന്നു. കുട്ടിയെ വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഉടൻ ആ മാളിന്റെ മൈക്കിലൂടെ ഈ ഷോപ്പിനുള്ളിൽ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഷോപ്പ് അടച്ചിടുകയാണെന്നും അറിയിപ്പുണ്ടാകുന്നു. ഈ സമയം മാളിന്റെ ചുറ്റും പോലീസ് വളയുകയും ആരെയും പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ബലമായി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാം അവർ അടിക്കുന്നുണ്ട്. ഇതിനിടെ ഷോപ്പിന്റെ പാർക്കിംഗ് ലോട്ടിലൂടെ എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെയുള്ള വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജഗ്ഗുവും കുട്ടിയും പുറത്തു കടക്കുമെങ്കിലും നായിക ഉള്ളിലായി പോകുന്നു. എന്നാൽ വാതിൽ അടയുന്നതിന് മുമ്പ് തന്നെ ജഗ്ഗു അവളെ രക്ഷിക്കുന്നു. മറ്റുള്ളവർ ഉള്ളിൽ അകപ്പെട്ടു പോവുകയും അതിൽ ഒരു സ്ത്രീ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും എന്റെ മകൻ പുറത്താണെന്നും കരഞ്ഞുകൊണ്ട് ജഗ്ഗുവിനോട് പറയുന്നു. അങ്ങനെ അവൻ അവരെ അകത്തു നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം നായികയെ ഡോക്ടർ വിളിക്കുകയും അവസാനത്തെ ഹെലികോപ്റ്റർ ആണെന്ന് നിങ്ങൾ പെട്ടെന്ന് എത്താനും അവളോട് പറയുന്നു. അവൾ ജഗ്ഗുവിനെ നോക്കിയ ശേഷം ഒരാളെ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ശരി, അയാളെയും കൊണ്ട് പെട്ടെന്ന് വരാൻ പറയുന്നു. നമുക്ക് ഇതല്ലാതെ വേറെ അവസരമില്ലെന്നും എന്റെ കൂടെ വരാനും അവൾ അവനോട് പറയുന്നു. എന്നാൽ നിങ്ങൾ പൊയ്ക്കൊള്ളാനും ഇതെന്റെ ജോലിയാണെന്നും എനിക്കിവരെ രക്ഷിച്ചേ പറ്റൂ എന്നും അവൻ പറയുന്നു. ഇവിടെയുള്ള ആർക്കും നിങ്ങളുടെ ജോലി എന്താണെന്ന് അറിയില്ല എന്ന് അവൾ പറയുമ്പോൾ പക്ഷേ എനിക്കറിയാമല്ലോ എന്ന് അവൻ മറുപടി പറയുന്നു. ശേഷം അവന്റെ വണ്ടിയുടെ താക്കോൽ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറയുന്നു. ശേഷം അവൻ ആ വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ അതിന് കഴിയുന്നില്ല. ഈ സമയം കൊണ്ട് നായികയും കുട്ടിയും അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം ജഗ്ഗു ആ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടെ അവന്റെ കൂട്ടുകാരൻ കട്ടർ കൊണ്ട് അവിടേക്ക് വരികയും ആ വാതിൽ മുറിച്ചുകൊണ്ട് അവരെ എല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് നായിക ഹെലികോപ്റ്ററിൽ കയറാനായി എത്തുകയും ഞങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടെന്നും ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടണമെന്നും പറയുന്നു. അവർ പരിശോധിച്ച ശേഷം വേഗം ചെല്ലു കോപ്റ്റർ എടുക്കാറായി എന്ന് പറയുന്നു. അങ്ങനെ അവൾ കുട്ടിയെയും എടുത്ത് ഉള്ളിലേക്ക് ഓടുന്നതിനിടെ കുട്ടി ചുമയ്ക്കുന്നു. ഉടൻ അവർ അവളെ തടഞ്ഞു നിർത്തുകയും രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കടത്തിവരാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് സാധാരണ ചുമയാണെന്നും ഫ്ലൂവിന്റെ ലക്ഷണം ഇതല്ല എന്നും അത് കണ്ടെത്തിയ ഡോക്ടറാണ് ഞാനെന്നും അവൾ പറയുന്നു. എന്നാൽ അവർ ഒരു വിധത്തിലും അവളെ പോകാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ പുറത്തേക്ക് പോയേ പറ്റൂ എന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവർ പറയുന്നു. ആദ്യ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.